നമസ്കാരം. ആധുനിക കേരളത്തിലെ ഒരു തിരുത്തൽ ശക്തിയായി മാറിയിരിക്കുന്ന മാധ്യമമാണ് മറുനാടൻ. അതിൻ്റെ മുഖമായി ഞാനുണ്ടെങ്കിലും ഏതാണ്ട് 60 പേർ ഇതിൻ്റെ പിന്നിലുണ്ട്. റിപ്പോർട്ടർമാരായും എഡിറ്റർമാരായും ന്യൂസ് എഡിറ്റർമാരായും വീഡിയോ എഡിറ്റർമാരായും ആങ്കർമാരായും ഒക്കെയായി ഏതാണ്ട് 60 പേർ പ്രവർത്തിക്കുന്നു. മറ്റ് പല പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രമുഖരായ മാധ്യമ പ്രവർത്തകർ പലപ്പോഴും അവരുടെ പത്രങ്ങളിൽ അല്ലെങ്കിൽ ചാനലുകളിൽ കൊടുക്കാൻ കഴിയാത്ത വാർത്തകളും ഞങ്ങൾക്ക് നൽകാറുണ്ട്. ഞങ്ങൾ മുഖം നോക്കാതെയാണ് വാർത്ത കൊടുക്കുന്നത്. ഞങ്ങൾക്ക് അടുപ്പമുള്ളവരെ കുറിച്ച് പോലും ഞങ്ങൾ വാർത്ത കൊടുക്കും, പക്ഷേ അതിന് മൂർച്ച ചിലപ്പോൾ കുറഞ്ഞെന്ന് വരാം. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഒരു വാർത്തയും നിഷേധിക്കില്ല. ആര് ചോദിച്ചാലും എനിക്ക് പറയാനുള്ളത് ഒരു വാർത്തയും മറുനാടൻ നിഷേധിക്കില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, അവിടെയും ഇവിടെയും കേൾക്കുന്ന ഊഹാപോഹങ്ങൾ വെച്ച് ഞങ്ങൾ വാർത്ത കൊടുക്കാറില്ല. മറുനാടൻ്റെ വാർത്തകളൊക്കെ വസ്തുതാപരമായ അന്വേഷണത്തെ തുടർന്ന് ഉണ്ടാവുന്നതാണ്. ആകപ്പാടെ ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ധീരന്മാരായ കുറേ മാധ്യമപ്രവർത്തകരുടെ അഭാവമാണ്. കാരണം ഉള്ളവരെ കൊണ്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്, ഉദാഹരണത്തിന് തൃശ്ശൂരും കോഴിക്കോടും ഞങ്ങൾക്ക് റിപ്പോർട്ടറില്ല. ഞങ്ങൾ അവിടെ റിപ്പോർട്ടർമാരെ വേണം. ധീരന്മാരാവണം, മിടുക്കരാവണം, ധൈര്യമുള്ളവരാവണം, സത്യബോധമുള്ളവരാവണം. ഞങ്ങൾക്ക് കിട്ടുന്നില്ല. തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് ഒരാളെ കൂടി ആവശ്യമുണ്ട്, കിട്ടുന്നില്ല. മൂന്ന് പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കുറേ കാലമായി. ഇത് ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിൽ ഒന്നാണ്. കാരണം ഞങ്ങളെ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല. മറ്റൊരു പ്രതിസന്ധി, ഞാൻ തന്നെ കൈകാര്യം ചെയ്യണം പല വാർത്തകളുമെന്നും പലരും പറയാറുണ്ട്. പക്ഷേ എനിക്കതിനൊരു സാവകാശം കിട്ടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, വാട്സാപ്പിൽ വരുന്ന സന്ദേശങ്ങൾ പോലും ഒരു 60% കാണാൻ കഴിയാറില്ല. ഫോണുകൾ പരിചയമില്ലാത്തത് എടുക്കാറില്ല. അതിന് അത്രയുമേ രാവിലെ 4 തുടങ്ങുന്ന പണിയാണ്. ആളുകൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് ഇഷ്ടമല്ല. കോട്ടയത്തു നിന്നൊരു റിട്ടയേർഡ് കോളേജ് പ്രൊഫസർ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, സാർ എന്താണെന്ന് വിവരം ഇടും. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈഗോ ഉണർന്നു. ഓ, എന്നെ തിരിച്ചു വിളിക്കാൻ കഴിയാത്ത നിങ്ങൾ വൃത്തികെട്ടവനാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഇവിടെ മറുനാടനെതിരെ വലിയ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന പലരുമുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇസ്ലാമിസ്റ്റുകളും പിണറായിസ്റ്റുകളുമാണ്. ഞാനിത് പ്രത്യേകം പറയുകയാണ്. ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇസ്ലാമിക ലോകം സ്ഥാപിക്കണം എന്ന് വിശ്വസിക്കുന്നവർ, അല്ലാതെ മുസ്ലിമുകളല്ല. പിണറായിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ CPM-കാരല്ല, പിണറായിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന, പിണറായി രക്ഷകനാണ് എന്ന് കരുതുന്ന, പിണറായി മഹാനാണ് എന്ന് കരുതുന്ന മണ്ടന്മാരാണ്, അല്ലാതെ CPM-കാരല്ല. എന്നെ ഞാൻ എത്രയോ CPM നേതാക്കളെയും അണികളെയും അടുത്ത് കാണുമ്പോൾ അവരെന്നോട് പറയാറുണ്ട്, നിങ്ങളുടെ വിമർശനം വെച്ചിട്ട് കൂടുതലാണെങ്കിലും കൊള്ളാമെന്ന്. ഈ രണ്ട് കൂട്ടരാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്നതും നുണ പറയുന്നതും. പിന്നെ ഞങ്ങൾക്കെതിരെ പ്രചരണ രംഗത്തുള്ള തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ക്രിമിനലുകളുമാണ്. കാരണം അവർക്ക് സ്വസ്ഥമായി തട്ടിപ്പ് നടത്താൻ കഴിയുന്നില്ല. വലിയൊരു പ്രതിസന്ധിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ എത്രയോ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന പല തട്ടിപ്പുകൾക്കും റിസൾട്ട് ഉണ്ടായിട്ട് ചിലതില്ല. ഇപ്പം ഷിഹാബ് ഷാ എന്ന് പറയുന്ന തട്ടിപ്പുകാരനെ കുറിച്ച് കുറേ വാർത്ത എഴുതി. പക്ഷേ ഇപ്പോഴും അവൻ സ്വസ്ഥമായ അവാർഡൊക്കെ വാങ്ങി മുമ്പോട്ട് പോകുന്നുണ്ട്. ആളുകൾ പണവും കൊടുക്കും. എന്തെങ്കിലും അവൻ തകരും. ബോബി ചെമ്മണ്ണൂർ അതിൻ്റെ മറ്റൊരു രൂപമാണെന്ന് പലതവണ പറഞ്ഞു. എന്തെങ്കിലും പണി കിട്ടും ഈ ബോബി ചെമ്മണ്ണൂർ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്ക്. ഇപ്പോൾ പ്രവീൺ റാണയ്ക്ക് കിട്ടിയതുപോലെ, മോനുസമ്മാവുങ്കലിന് കിട്ടിയതുപോലെ. ഈ പ്രവീൺ റാണയുടെ വിഷയം ഞങ്ങൾ ഏതാണ്ട് 1 മുമ്പ് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ പലതവണ പറഞ്ഞു, പക്ഷേ പലരും അത് വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ ഈ വാർത്ത കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പ്രവീൺ റാണ പൊട്ടിത്തെറിച്ചുകൊണ്ട് വൃത്തികെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ കാണിച്ചു. വലിയ തോതിൽ അയാൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് വൃത്തികെട്ടവനാണ് നാട് നശിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. എന്നാൽ അതിനു മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരമ്പര ചെയ്തു എന്ന് അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അർജുൻ സി വനജിനെയാണ് ഞാൻ ചുമതലപ്പെടുത്തിയത്. അതിൻ്റെ ഒരു പ്രൊമോ കൊടുത്തപ്പോൾ അയാൾ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അയാൾ എന്നെ വിളിക്കുന്നു, എനിക്കറിയാം വിവരം, ഞാൻ തന്നെയാണ് ചുമതലപ്പെടുത്തിയെങ്കിൽ പോലും എന്താണ് വിവരമൊന്നും അറിയത്തില്ല എന്ന രീതിയിലാണ് ഞാൻ സംഭാഷണം തുടങ്ങുന്നത് വാട്സാപ്പിലൂടെ. ആ സംഭാഷണമാണ് ഞാൻ ആദ്യം പ്രേക്ഷകരെ കേൾപ്പിക്കാൻ പോകുന്നത്. ഞാൻ ഒരിക്കൽ കേൾപ്പിച്ചതാണ്, ഒരിക്കൽ കൂടി വിശ്വാസമില്ലാത്തവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ആദ്യം അത് കേൾപ്പിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് അയാൾ എന്നെ ടെലിഫോണിൽ വിളിച്ച് നടത്തുന്ന സംഭാഷണം കൂടിയുണ്ട്. അപ്പോൾ ഈ സംഭാഷണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇയാൾ എന്നെ വന്ന് കാണണമെന്ന് ധൃതി പിടിച്ചതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഇതാണ്. അവർ വന്ന് കാണാൻ നിർബന്ധിക്കും. അവർ പറയുമ്പോൾ നിഷ്കളങ്കമാണ്, എന്തിനാണ് ഞങ്ങളുടെ ഭാഗം പറയാനാണ്. പക്ഷേ കാണാൻ വരുന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്, പണം നൽകി സ്വാധീനിക്കാനാണ്. ഇവിടെ ഈ സംഭാഷണം കേൾപ്പിക്കാൻ കാരണം ഇവിടെ കൈരളി TV റിപ്പോർട്ടറും മീഡിയ വേണം. ഈ തട്ടിപ്പുകാരനെ വിളിച്ച് ആദരിച്ച് പുരസ്കാരം കൊടുത്ത് അയാളുടെ പണം പ്രതിഫലമായി വാങ്ങിയതുകൊണ്ടാണ്. വളരെ കഷ്ടമല്ലേ? ജോൺ ബ്രിട്ടാസിനെ പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഒരു രാജ്യസഭാ MP, അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇയാൾ തട്ടിപ്പുകാരനാണ്. അതുകൊണ്ടാണ് മമ്മൂട്ടിയെ കൊണ്ട് ഇയാൾക്ക് അവാർഡ് കൊടുപ്പിച്ചത്. വാസ്തവത്തിൽ ഇത്തരം ചിത്രങ്ങളാണ് ഇവർ തട്ടിപ്പിന് ഉപയോഗിക്കുന്നത് എന്ന് മറന്നുപോകുന്നു. ആന്റണി രാജുവും KN ബാലഗോപാലുമാണ് നികേഷ് കുമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ അവാർഡ് കൊടുത്തത്. അതുപോലെ തന്നെയാണ് എല്ലാ തട്ടിപ്പിനെതിരെ നിൽക്കുന്നു എന്ന് പറയുന്ന മീഡിയവൺ പുരസ്കാരം. 3 പുരസ്കാരങ്ങളാണ് അയാൾക്ക് 3 ചാനലുകൾ കൊടുത്ത്, റിപ്പോർട്ടർ ചാനൽ, മീഡിയവണും, കൈരളിയും. ഈ എൻഡോഴ്സ്മെന്റ് ആണ് വാസ്തവത്തിൽ ഇവർക്ക് ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ പ്രചോദനമായത്. ഒപ്പം തൃശ്ശൂരിൽ നിന്ന് പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമ്മേളനമൊക്കെ സ്പോൺസർ ചെയ്തവർ ഇയാളുണ്ടായിരുന്നു. മാധ്യമങ്ങൾ മുഴുവൻ മാറി മാറി ഇയാളെ ആഘോഷമാക്കി. കേരളകൗമുദി ചാനൽ ഇയാളുടെ ലൈഫ് ഡോക്ടർ എന്ന പരിപാടി നടത്തി. അതായത് ചാനലുകൾക്ക് പണം കൊടുക്കുന്നു, അവർ ഈ തട്ടിപ്പുകാരനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇവർക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല? ഈ ചോദ്യം കൂടെ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. എന്നെ പോലൊരു സാധാരണക്കാരനായ മനുഷ്യനെ ഈ തട്ടിപ്പുകാരനെ തിരിച്ചറിയാൻ കഴിയുകയും അകറ്റി നിർത്താൻ കഴിയുകയും ചെയ്തെങ്കിൽ
എന്തുകൊണ്ടാണ് ബ്രിട്ടാസിനെ പോലെയും നികേഷിനെ പോലെയും ഒക്കെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് അത് സാധിക്കാത്തത്? എന്തായാലും ആദ്യഘട്ടമായി ഞങ്ങൾ തമ്മിലുള്ള ആ സംഭാഷണം വാട്സാപ്പിലൂടെ എനിക്ക് മെസ്സേജ് ഇട്ട ആ സംഭാഷണം കേൾക്കുക. ഹലോ സർ, നമസ്കാരം. ഞാൻ പ്രവീണാണ്. ആക്ച്വലി മറുനാടൻ മലയാളിയിലെ ഒരു വാർത്ത ഞാൻ കണ്ടു. വളരെ വേദനയോടെയാണ് ഞാൻ ആ വാർത്ത കണ്ടത്. സത്യസന്ധമല്ലാത്ത, വാസ്തവമില്ലാത്ത ഒരു വാർത്തയാണ് അത്. സാറിനെ ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, നമ്മളെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൊടുക്കണം എന്ന് ഒരപേക്ഷയുണ്ട്. ആയതുകൊണ്ടാണ് സാറിൻ്റെ അടുത്ത് വിളിച്ചത്. ഒരു നല്ലൊരു മാധ്യമമായിട്ടുള്ള മാധ്യമപ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന സാറിൻ്റെ മാധ്യമം അതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് വ്യക്തിയെയും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും മനസ്സിലാക്കിയിട്ട് അത് ചെയ്യണമെന്ന് ഒരപേക്ഷയുണ്ട്. സർ, നേരിട്ട് സംസാരിക്കാൻ വിളിച്ചോട്ടെ? അതോ ഞാൻ നേരിട്ട് വരണോ? ആക്ച്വലി സാറായിട്ടൊരു 2 മിനിറ്റ് സംസാരിച്ചിട്ട് ഞാൻ അർജുനായിട്ട് സംസാരിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നിയത്. സാറായിട്ടൊരു 2 മിനിറ്റ് സംസാരിച്ചെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു. സാറാണല്ലോ അതോറിറ്റി. ഒന്ന് സാറിന് മനസ്സിലായാൽ സാറായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റിയ നന്നായിരുന്നു. ആക്ച്വലി ഇതൊരു സത്യസന്ധമല്ലാത്തൊരു വാർത്തയാണ്. സാറിന് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും. വീഡിയോസിൽ എതിരഭിപ്രായം ഉണ്ടാവും. ഞാൻ പ്രാഞ്ചേട്ടൻ എന്നുള്ള ഒരു കാര്യമില്ല. എനിക്ക് ആരെ അറിയിക്കാനൊന്നുമല്ല ഞാനത് ചെയ്യുന്നത്. നമ്മളിൽ കിട്ടുന്ന പക്വതയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തിരസ്കരിക്കേണ്ടവർക്ക് തിരസ്കരിക്കാം എന്ന രീതിയിൽ കൊടുത്ത ഒരു കാര്യം മാത്രമാണ്. പിന്നെ ഇന്നോവേറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട് എന്നതുകൊണ്ട് ചെയ്തതാണ്. എതിരഭിപ്രായം ഉണ്ടാവും. പിന്നെ അപ്പോൾ എനിക്ക് നേരിട്ട് കാണുകയാണെങ്കിൽ, നമുക്ക് പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വ്യക്തത ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ സാറിനത് മനസ്സിലാവും എന്താണ് അതിൻ്റെ പുറകിൽ. ഏറ്റവും നല്ല ഉദ്ദേശത്തോടെയാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഒരിക്കലും ഒരു മോശം കാര്യങ്ങൾ നമ്മൾ ഇന്നുവരെ ചെയ്തിട്ടുമില്ല, ചെയ്യൂല. സാറിന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സാറിനായിട്ട് ഡയറക്റ്റ് വിളിക്കാൻ കാരണം. സാറിന് പറ്റുമെങ്കിൽ എന്നെ നമുക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റുമെങ്കിൽ, അകലെ നിന്ന് കാണുന്നത് കൊണ്ട് മാത്രമാണ്, അടുത്തുനിന്ന് അറിയാതെ സംഭവിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പം ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അതുകൊണ്ടാണ് എവിടെയെങ്കിലും സാറിനെ നേരിട്ട് മീറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാകും എന്ന് തന്നെയാണ്. സാറ് സത്യസന്ധമായിട്ട് അത് മനസ്സിലാക്കിയെങ്കിൽ സാർ അത് ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് കാണണം എന്ന് പറയാൻ കാരണം. അത് അർജുന പറഞ്ഞ് മനസ്സിലാക്കിയാലും അത് മനസ്സിലാവില്ല. സാറിൻ്റെ അടുത്ത് നേരിട്ട് പറയുമ്പോൾ തന്നെയാണ് അത് മനസ്സിലാവുള്ളൂ. ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം അയാൾ എന്നെ ടെലിഫോണിൽ വിളിക്കുന്നു. ഞാൻ എടുക്കുകയാണ്. ഒരു തവണ എടുത്തേക്കാം എന്ന് കരുതി ഞാൻ എടുക്കുകയാണ്. ഞാൻ അയാളോട് നിങ്ങൾ തട്ടിപ്പുകാരനാണ്, നിങ്ങൾ ഫ്രോഡാണ് എന്ന് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞു. അതുകൂടി പ്രേക്ഷകർ കേൾക്കുക, ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് എന്നെ പോലൊരു സാധാരണക്കാരൻ ഇത് സാധിക്കുമെങ്കിൽ ബ്രിട്ടാസിനും നികേഷ് കുമാറിനും ഒന്നും സാധിക്കാത്തത്? പണം അവരുടെ ചാനലിന് കിട്ടുമ്പോൾ, അവർക്ക് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ കബളിപ്പിക്കപ്പെടരുതേ എന്നൊരു ചിന്ത അവർക്കില്ലാതെ പോകുന്നത്? ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. നിങ്ങൾ ഓൾറെഡി അജണ്ട സെറ്റ് ചെയ്തല്ലോ. നിങ്ങൾ അർജുൻ കാശ് മേടിച്ചിട്ടാണെന്നും, അല്ല നിങ്ങളുടെ PR ആണോ അദ്ദേഹം അല്ലയോ? അല്ല സാർ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ PR ആണോ അല്ലയോ? അല്ല, അയാളാണല്ലോ നിങ്ങൾക്ക് വേണ്ടി സാധാരണ PR ചെയ്യുന്നത്. അത് പറഞ്ഞ ഒരു ഫാൻ പേജ് അല്ല സാർ. ഞാനൊരു കാര്യം പറയാം, അയാളുടെ പോസ്റ്റ് ഞാൻ വായിച്ചു. അത് എന്റെ എനിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത ആളെ മാത്രമല്ല, എന്നെ പോലും അപമാനിക്കുന്ന തുല്യമാണ്. നിങ്ങളൊരു കള്ളനാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ പോസ്റ്റ്. ആ പോസ്റ്റ് അവിടെ ഇട്ടതോടുകൂടി നമ്മൾ തമ്മിൽ സംസാരിക്കാനുള്ള എല്ലാ ഓപ്ഷനും കഴിഞ്ഞെന്ന് മാത്രമല്ല, അർജുൻ പറഞ്ഞപ്പോൾ വിവരം തന്നപ്പോൾ ഞാൻ കരുതിയത്, എനിക്ക് ഈ പോസ്റ്റ് കണ്ടതോടെ മനസ്സിലായി നിങ്ങളൊരു പെരും കള്ളനാണെന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ തിരക്ക് കഴിഞ്ഞാൽ നിങ്ങളെ കള്ളത്തരം തപ്പാൻ പോവുക. ഞാൻ നിയമപരമായിട്ട് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യത്തില്ല. ഞാൻ നിയമപരമായിട്ട് ചെയ്യത്തുള്ളൂ. അല്ലല്ല, ഞാൻ പറഞ്ഞത് കേൾക്കും, നിങ്ങൾ കള്ളനാണെങ്കിലേ ഞാൻ കള്ളനാണെന്ന് പറയും. എന്റെ പ്രാഥമിക തോന്നൽ നിങ്ങൾ കള്ളനാണ്. ഇപ്പോഴത്തെ ഇന്നലത്തെ പോസ്റ്റോടുകൂടി നിങ്ങൾ കള്ളനാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ ബോധ്യമില്ലാതെ ചെയ്യത്തില്ല. ഞാൻ പഠിച്ചിട്ട് വിളിക്കാം. ഞാൻ പഠിച്ചിട്ട് തീർച്ചയായിട്ടും ചെയ്തോളൂ സാർ. ഒന്ന് നേരിട്ട് കാണാൻ പറ്റും സാർ. അല്ലെ, നിങ്ങളെ കണ്ട നിങ്ങൾ നാളെ പറയുമല്ലേ കാശും കൊണ്ട് എന്റെ ഓഫീസിൽ വന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങളെ കാണാൻ പറ്റത്തില്ല. മനസ്സുള്ള ആളുകളെ നാളെ നിങ്ങളെ കണ്ട നിങ്ങൾ പറയത്തില്ലേ ഞാൻ ചാജനസ്കറിയാക്കി ഇന്നടത്ത് കൊണ്ട് കാശ് കൊടുത്ത് പറഞ്ഞില്ല ഞങ്ങൾ കാണുന്നത്. നിങ്ങൾ തന്നെ എന്നെ വിളിച്ചപ്പോ ഞാൻ എന്റെ റിപ്പോർട്ടറുടെ നമ്പരും തന്നു, അയാളെ കാണാനും പറഞ്ഞു, അയാളോട് ഞാൻ നിങ്ങളോട് സംസാരിക്കാനും. വേറൊരാൾ ചെയ്യുന്നത് വേറൊരാൾ ചെയ്താൽ നിങ്ങളും അയാളും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല.
ഞാൻ ഒരിക്കലും പറഞ്ഞിട്ട് ചെയ്തതല്ല. ഞാൻ എളുപ്പത്തിൽ പറയാമല്ലോ, സി ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ നിങ്ങളെ കാണാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഞാൻ ഈ വിഷയം ഒന്ന് പഠിക്കട്ടെ, അതിനുശേഷം ഞാൻ വിളിക്കാം. ഓക്കെ.